എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്കും അതുപോലെ ഡയബറ്റീസൊക്കെ ഉള്ളവർക്കും പെട്ടെന്നൊരു പഴംപൊരിയൊക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, അതായത് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി, ഏലക്കപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് എടുക്കാം. പിന്നെ ഒരു നുള്ള ഉപ്പ്. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർക്കാം. ദോശമാവ് കമ്പൽസറി അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പകരം നിങ്ങൾക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുത്തവെള്ളം കൂടെ ഇട്ടു. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കണം. നമ്മൾ ഗോതമ്പൊടി ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യാതെ ഗോതമ്പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് കിട്ടും. നമ്മളിതിന് മുൻപ് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ പഴംപൊരി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൊണ്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതൊന്നും നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായിപ്പോയി. നമ്മൾ എയർഫ്രയറിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാടങ്ങ് ലൂസായത്. നമ്മളിനി ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴമാണ് എടുക്കുന്നത്. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത എടുക്കുക. അപ്പോൾ നമ്മൾ ഹാഫായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 3 സ്ലൈസാക്കി എടുക്കുകയാണ്. തിന്നായിട്ടുള്ള സ്ലൈസാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എയർഫ്രയറിലും കുറച്ച് കുട്ടികൾക്കൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ കൊതിക്ക് വേണ്ടിയിട്ട് എയർഫ്രയറിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എയർഫ്രയറിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മാവിൽ ദോശ മാവ് ചേർക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ ദോശ മാവിന് പകരം ഒരു നുള്ള ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ലൂസാകാത്ത ഈ മാവിലേക്ക് നമ്മൾ ഈ ഏത്തപ്പഴം ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എയർഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എയർഫ്രയറിലേക്ക് കുറച്ച് ഓയില്, 1-2 തുള്ളി മതി, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതുവരെ എയർഫ്രയറിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കൊരു പേടിയുണ്ട് ചിലപ്പോൾ കത്തുമെന്ന്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മളിവിടെ 200 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് മുകൾ ഭാഗമൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അത് ദോശമാവ് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദോശമാവ് ചേർത്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അടി പിടിക്കും. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗം ഒന്നുകൂടെ ഡിപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, മുകൾ ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ വറുത്ത് പൊരിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ലുക്ക് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ വരുന്ന 1 ഒക്ടോബർ മുതൽ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റ് ലോസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ ഈ ചാനലിലല്ല അപ്ലോഡ് ചെയ്യുന്നത്, നമ്മുടെ മറ്റേ ചാനലായിട്ടുള്ള ഡയറ്റ് മലയാളം ബൈ ബിൻസി എന്ന ചാനലിലാണ്. അപ്പോൾ അത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഉള്ളൊരു ഹെൽത്തി വേയിലുള്ളൊരു വെയ്റ്റ് ലോസ് ജേണി ആയിരിക്കും വിത്ത് സം എക്സസൈസ്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് ഒരുമിച്ച് ഈ ജേണി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഡയറ്റ് ഒരു 1.5 മാസം മുൻപേ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 മാസത്തെ ഒരു സീരീസാണ്. അതായത് 1 to 30 വരെ ഉള്ള ഡയറ്റ്, രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കംപ്ലീറ്റ് ഡയറ്റ് ഞാനതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ കുറച്ച് എക്സസൈസുകളും ഉണ്ട്. അപ്പോൾ എക്സസൈസ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.